ഈ സീസണിലെ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ ആഴ്സണലിന് സാധിക്കുമെന്ന് കോച്ച് മൈക്കൽ അർട്ടേറ്റ. കരുത്തരായ ന്യൂകാസിലിനെ അവരുടെ ഘടകത്തിൽ 2-0 കീഴടക്കിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആഴ്സണൽ കോച്ച്. ഞങ്ങളിപ്പോഴും ടൈറ്റിൽ റേസിലുണ്ട്, കിരീടത്തിനായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കണം, സമ്മാനം അവിടെ തന്നെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതധികം ദൂരെയല്ല. ആർട്ടേറ്റ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ലക്ഷ്യത്തിനായി പ്രയത്നിക്കുക എന്നതാണ് ഏക മാർഗം. പിന്നോട്ടു നോക്കി ഒരിക്കലും ശ്രദ്ധ നഷ്ടപ്പെടാൻ പാടില്ല, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ഒടുവിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം, ആഴ്സണൽ കോച്ച് പറഞ്ഞു. ന്യൂകാസിലിനെതിരെ ആഴ്സണൽ കാഴ്ചവെച്ച പ്രകടനം ബ്രൈറ്റനെതിരായ അടുത്ത മത്സരത്തിലും ആവർത്തിക്കണം. അവരെ വീണ്ടും തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. കഴിഞ്ഞ 10 മാസമായി ഞങ്ങൾ അങ്ങനെയാണ് കളിക്കുന്നത്. ഈ മികവ് തുടർന്നാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയും, മൈക്കൽ ആർട്ടെറ്റ കൂട്ടിച്ചേർത്തു. പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ന്യൂകാസിലിനെ തോൽപ്പിച്ചതോടെ ഒന്നാമതുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള വ്യത്യാസം ആഴ്സണൽ 1 പോയിന്റായി കുറച്ചിരുന്നു. 34 മത്സരങ്ങൾ കളിച്ച സിറ്റിക്ക് 84 പോയിന്റും 35 മത്സരങ്ങൾ കളിച്ച ആഴ്സണലിന് 83 പോയിന്റുമാണുള്ളത്. ഒരു മത്സരം കുറച്ച് കളിച്ചാണ് ഗ്വാർഡിയോളയുടെ ടീമിന് 1 പോയിന്റിന്റെ ലീഡുള്ളത്. അടുത്ത ഞായറാഴ്ച നടക്കുന്ന പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആഴ്സണൽ കരുത്തരായ ബ്രൈറ്റനെ നേരിടുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ എവർട്ടനാണ്. ലീഗിൽ ആഴ്സണലിന് ഇനി 3 മത്സരങ്ങളും സിറ്റിക്ക് 4 മത്സരങ്ങളുമാണ് ബാക്കിയുള്ളത്.